ചെറായി ഗവൺമെന്റ് റിട്ടയർ അധ്യാപിക തട്ടാരു പറമ്പിൽ രാധാ കുഞ്ഞപ്പനെ ആദരിച്ചു. സേവനകാലം എന്ന് പറഞ്ഞാൽ 36 വർഷമുണ്ട്. 19-ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയിരുന്നു. പിന്നെ ടീച്ചറെ ഏത് സ്കൂളിൽ ആദ്യം ജോയിൻ ചെയ്തത്? ഇത് പ്രൈവറ്റ് സ്കൂളിൽ ആദ്യം ഒരു 1.5 വർഷം ഇരുന്നുണ്ട്. SNP സാംസ്കൃതിക ഹൈസ്കൂളിൽ അവിടെ നന്ദിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഗവൺമെൻറ് സെലക്ഷൻ കിട്ടിയപ്പോൾ കൈതാരത്തേക്കാണ് പോയത്. അവിടെ ഒരു 3 വർഷം. പിന്നെ PGS-ലാണ് വന്നത്, പറവൂർ PGS-ൽ. അവിടെ 26 വർഷം. അതിനുശേഷം HMI-പ്പള് പെണ്ണങ്ങളിങ്ങനെ LPBS-ലേക്ക് മാറി. അവിടെ ഒരു 5 വർഷം. അങ്ങനെ 97 റിട്ടയർ ചെയ്തു. ഇപ്പോൾ 21 വർഷം റിട്ടയർമെൻറ്റ് ശേഷം. 21 വർഷം ചേട്ടന്റെ മകനാണല്ലോ ഇത്. ഹസ്ബൻഡ് ചേട്ടന്റെ മകനാ പ്രദീപ്. അപ്പൊ ചേട്ടന് 4 മക്കളുണ്ട്. അപ്പൊ ഞങ്ങള് അവര് മക്കളായിട്ട് തന്നെയാണ് കണക്കാക്കിയിരുന്നത്. ഇപ്പൊ കുട്ടികളടുത്തില്ലെങ്കിലും അവര് ഞങ്ങളെ നോക്കിക്കൊടുക്കും. ഉറപ്പില് കുട്ടികളും ദൂരെയൊക്കെ പോയേക്കും. അപ്പൊ വിളിക്കുമ്പോ ചോദിക്കും എല്ലാ കാര്യങ്ങളും. അന്നത്തെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ ടീച്ചർക്ക്, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അന്നത്തെ എന്റെയൊക്കെ കാലത്ത് നല്ല പോലെ ശിക്ഷിച്ചൊക്കെയാണ് കുട്ടികളെ വളർത്തിയിരുന്നത്. വീടുകളിലായാലും സ്കൂളുകളിലായിരുന്നാലും ഇപ്പൊ നിയമം പോലും ശിക്ഷിക്കാൻ പാടില്ലെന്നല്ലോ പറയുന്നത്. അപ്പൊ അതിൻ്റെതായ ദൂഷ്യവശങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടിക്കാലം 1-ാം ക്ലാസ്സിലെ തുടങ്ങി പഠിക്കുന്ന കാലത്ത് 1-ാമതായിട്ടൊക്കെ തന്നെയാണ് ഞാൻ പഠിച്ചു പോയേക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ മോശമായിട്ട് മൊത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയൊക്കെ സഹായിക്കാനും നോക്കാറുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഞാൻ നമ്മുടെ ക്ലാസ്സിലൊക്കെ അവരെടുക്കുന്നതും വേറെ ക്ലാസ്സിലെ കുട്ടികളുടെ നോട്ട്സും കുട്ടിയൊക്കെ വാങ്ങിച്ചു നോക്കി കൂടുതൽ പഠിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് 1-ാം സ്ഥാനമൊക്കെ മിക്കവാറും നിലനിർത്താൻ പറ്റാറുണ്ട്. സാമ്പത്തിക ശേഷി കുറവായിരുന്നു ഇന്നത്തെ കാലത്തൊക്കെ. അന്നേരത്ത് അധ്യാപകരുടെ സഹായം കൂടിയൊക്കെ ഉണ്ടായിരുന്നു. ഫീസ് കൊടുത്താണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഫീസ് കൊടുക്കുന്ന കാലത്ത് ചിലപ്പോൾ ഫീസ് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായതുകൊണ്ട് അധ്യാപകർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് അവര് അനുമതിയെടുത്ത് എല്ലാ സഹായങ്ങളും ചെയ്തു. പിന്നെ ജോലി SMHS അല്ല മറ്റേ SNP-യിൽ ജോലി കിട്ടിയത് അന്നും സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മ സഹായിച്ചിട്ടാണ് അവർക്ക് 1000 രൂപയാണെന്ന് ചോദിച്ചത്. അതിൽ 500 രൂപ അമ്മ തന്നു. പിന്നെ ബാക്കി സാലറി കിട്ടുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞാണ് അത് ജോലി അപ്പോയിൻമെന്റ് നടത്തിയത്. അന്ന് കുട്ടികളൊക്കെ ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ടാവും, ഇഷ്ടംപോലെ കുട്ടികളാണ്. ഇപ്പോഴത്തെ വളരെ കുറച്ചല്ലേ ഇപ്പോഴുള്ളതൊക്കെ. ഇന്നും കുട്ടികളുണ്ട്, പിന്നെ അന്നത്തെ കുട്ടികളുണ്ടല്ലോ നമ്മളെ നല്ലപോലെ സ്നേഹിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഒരു കുട്ടിയൊക്കെ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഞാനൊന്ന് കെട്ടി പിടിച്ചോട്ടെ ടീച്ചറെ എന്ന് ചോദിക്കും. അത്രയ്ക്കും അടുപ്പാണ് അവരും നമ്മളൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും അവർ നമ്മുടെ അടുത്ത് വണ്ടി നിർത്തി നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടൊക്കെ പോകാറുള്ളൂ. ടീച്ചറന്ന് ടീച്ചറിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകരെ ഇന്നും ഓർക്കുന്നുണ്ടോ? പലരും ഇപ്പോഴും ഇല്ല, കുറച്ച് പേരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുള്ളൂ. അതായത് ഞാൻ കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ കൂട്ടുകാരെ വിളിച്ചപ്പോഴാണ് അറിയാൻ തന്നെ എന്തിനാണെന്നൊന്നും അറിയില്ല. ശരിക്ക് ബാധിക്കണമെന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ പരിചയപ്പെട്ടതിലും സംവാദം സംസാരിക്കാൻ പറ്റിയതിലും കുട്ടികളുമായിട്ട് വന്നതിലും വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഈ പരിപാടി വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെ സന്ദർഭം കാണാൻ കൊണ്ടുവന്ന ഗുരുക്കന്മാർക്കും ഞങ്ങളെ ഇത്ര
ഞങ്ങളെ സ്വീകരിച്ച ടീച്ചർക്കും ഞങ്ങൾ നന്ദി പറഞ്ഞു. വയോജന ദിനമായിട്ട് ലോകമെമ്പാടും ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ജി എൽ പി എസ് ചെറായി നിന്നും എത്തിയിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഇന്നിവിടെ എൻ്റെ ഇളയച്ചൻ്റെ ഭാര്യയായ രാധ ടീച്ചറെ ആദരിക്കുകയും ദിനത്തിൽ വർഷം തോറും ഓരോ അധ്യാപികമാരെ തയ്യാറായ ഗവൺമെൻറ് സ്കൂളിൽ നിന്നുള്ള അധ്യാപകരെയും ഈ ആദരിക്കൽ ചടങ്ങ് നടത്തിപ്പോരുന്നത്.